Dear students, in the class, we have physics option, chemis option, and the two type adsorption. That is why adsorption affects the factors in detail. Now, we have factors in the effect of pressure on adsorption. This is a topic detail in the class. That is, constant temperature, pressure in adsorption. That topic adsorption, isotherm. Constant temperature, pressure in adsorption lulla effect enginiyan. Idu soojippikkunnathinu vendi adsorption de nirakkum pressure um cherthu nammal varikkunna oru graphineyanu nammal adsorption isotherm ennu vilichathu. Pala tharathilulla adsorption isotherms undu. Adile pradhanapetta oru adsorption isotherminne kurichaanu nammal innathe class il discuss cheyan povunnathu. Appo ee adsorption isotherminte peraanu Frundlich adsorption isotherm. Appo namukku aadyam adsorption isotherm endanannu nokkam. Kazhinja classil nammal paranjirunnu the graph showing the variation in the amount of gas adsorbed by unit mass of adsorbent with pressure at constant temperature. Temperature constant aayirikkumbol pressure vyathyasapettunnathinanusarichu unit mass adsorbentil adsorb cheyyappedunna gasinte alavilulla vyathyasam സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതെം എന്ന് പറയുന്നത്. ഈ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദി ഗ്രാഫ് ഷോയിങ് ദി എക്സ്റ്റൻറ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ് ടെമ്പറേച്ചറിൽ പ്രഷറും അഡ്സോർപ്ഷൻ്റെ നിരക്കും തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതെം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വരയ്ക്കുന്ന ഒരു ഗ്രാഫ് ആയതുകൊണ്ടാണ് നമ്മൾ ഐസോതെം ഒരേ ടെമ്പറേച്ചർ എന്നുള്ള അർത്ഥം വരുന്ന ഐസോതെം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു അഡ്സോർപ്ഷൻ ഐസോതെം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷന് എന്ത് വ്യത്യാസം വരുന്നു എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രഷർ കൂടുമ്പോൾ സാധാരണയായിട്ട് അഡ്സോർപ്ഷൻ്റെ നിരക്ക് കൂടുന്നു. അത് അവസാനം ഒരു മാക്സിമം വാല്യൂവിൽ എത്തുന്നു. ഒരു നിശ്ചിത പ്രഷറിൽ മാക്സിമം വാല്യൂവിൽ എത്തുന്നു. ഈ പ്രഷറിനെ നമ്മൾ സാച്ചുറേഷൻ പ്രഷർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രഷർ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് അഡ്സോർപ്ഷൻ ഐസോതെമിൻ്റെ ഒരു പിക്ചറാണ്. അതിൽ എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ എക്സ് ബൈ എമ്മുമാണ് എടുത്തിരിക്കുന്നത്. എക്സ് ബൈ എം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ? എക്സ്റ്റെൻറ് ഓഫ് അഡ്സോർപ്ഷൻ, അതായത് മാസ് ഓഫ് അഡ്സോർബേറ്റ് പെർ യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻറ്റ്. യൂണിറ്റ് മാസ് അഡ്സോർബൻ്റ് എടുത്താൽ അതിൽ അഡ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന അഡ്സോർബേറ്റിൻ്റെ മാസിനെയാണ് നമ്മൾ എക്സ്റ്റെൻറ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ ഏകദേശം സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മാസ് ഓഫ് അഡ്സോർബേറ്റ്. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബൻറ്റ്. അപ്പോൾ ഈ ഫ്രുൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെം എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻറ് ഓഫ് അഡ്സോർപ്ഷൻ, അതായത് മാസ് ഓഫ് അഡ്സോർബേറ്റ് പെർ യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻറ്റ്. എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബേറ്റ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബൻറ്റ്. ഇനി നമുക്ക് ഫ്രുൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെമിലേക്ക് കടക്കാം. അപ്പോൾ അഡ്സോർപ്ഷൻ ഐസോതെം എന്താണെന്നും ഫ്രുൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെം എന്താണെന്നും എല്ലാം വളരെയധികം പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യത്തോടുകൂടി ഈ ടോപ്പിക്ക് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ തന്നെ ആദ്യം നോക്കാം. എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ് ബൈ യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബൻറ്റ് ആൻഡ് പ്രഷർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഫ്രുൻലിച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറും യൂണിറ്റ് മാസ് അഡ്സോർബൻറ്റിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്ന ഗ്യാസിൻ്റെ അളവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യം മുന്നോട്ട് വെച്ചു. ഈ സമവാക്യമാണ് എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി റേസ് ടു വൺ ബൈ എൻ. ഇവിടെ എൻ ഗ്രേറ്റർ ദാൻ വൺ ആണ്. അപ്പോൾ ഫ്രുൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെം എന്താണെന്ന് ചോദിച്ചാൽ ഉടൻ നമ്മൾ എഴുതേണ്ട ഒരു ഇക്വേഷനാണ് എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി റേസ് ടു വൺ ബൈ എൻ. എന്നിൻ്റെ മൂല്യം വണ്ണിനേക്കാൾ കൂടുതലായിരിക്കണം. ഇനി ഇതിലെ ഓരോ ടേമും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ് ബൈ എം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സ് മാസ് ഓഫ് അഡ്സോർബേറ്റ്, എം മാസ് ഓഫ് അഡ്സോർബൻറ്റ്, എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻറ് ഓഫ് അഡ്സോർപ്ഷൻ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, പി പ്രഷറാണ്, അതുപോലെ എന്നും ഒരു കോൺസ്റ്റൻ്റ് ആണ്.
ഈ ഇക്വേഷനെ തന്നെ നമുക്കൊരു ലോഗരിതമിക് ഫോമിൽ എഴുതാം. ഗ്രാഫ് വരയ്ക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്ന ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി റേസ് ടു വൺ ബൈ എൻ എന്ന ഇക്വേഷൻ്റെ ലോഗരിതം എടുക്കുക. അപ്പോൾ എന്താകും? ലോഗ് എക്സ് ബൈ എം ഈക്വൽസ് ലോഗ് കെ, കെയുടെ ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് കെ. ഇനി അവിടെ ഇൻറ്റു ആകുമ്പോൾ നമ്മൾ സാധാരണ ലോഗരിതം റൂൾ അനുസരിച്ച് പ്ലസ് ആണിട്ടുള്ളത്. അപ്പോൾ ലോഗ് കെ പ്ലസ് പി റേസ് ടു വൺ ബൈ എൻ, അതിൻ്റെ ലോഗ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ആ പവർ ആദ്യം എഴുതണം. വൺ ബൈ എൻ ലോഗ് പി നമിക് റൂൾ അനുസരിച്ചാണ് നമ്മൾ അങ്ങനെയൊക്കെ എഴുതുന്നത്. അപ്പോൾ അത് ലോഗരിതം ശരിക്കും അറിയില്ലാത്തവർ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. എക്സ് റേസ് ടു എന്നിൻ്റെ ലോഗരിതം എടുത്താൽ എൻ ലോഗ് എക്സ് എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ആ റൂൾ അനുസരിച്ചാണ് പി റേസ് ടു വൺ ബൈ എന്നിൻ്റെ ലോഗ് എടുക്കുമ്പോൾ വൺ ബൈ എൻ ലോഗ് പി എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെമിൻ്റെ രണ്ട് ഫോമിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തത് എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി റേസ് ടു വൺ ബൈ എൻ എൻ ഗ്രേറ്റർ ദാൻ വൺ. അടുത്തത് ലോഗ് എക്സ് ബൈ എം ഈക്വൽസ് ലോഗ് കെ പ്ലസ് വൺ ബൈ എൻ ലോഗ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എഴുതി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിലെ ടേംസ് ഒന്നുകൂടി പറയാം. എക്സ് മാസ് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ്, എം മാസ് ഓഫ് അഡ്സോർബൻറ്റ്, പി പ്രഷർ, കെ ആൻഡ് എൻ കോൺസ്റ്റൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് അഡ്സോർബൻറ്റ് ആൻഡ് ദി ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ കെയും എന്നും കോൺസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവയുടെ വാല്യൂ അഡ്സോർബൻറ്റിൻ്റെയും അഡ്സോർബേറ്റിൻ്റെയും നേച്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെം, അതായത് ഫ്രുൺലിച്ച് മുന്നോട്ട് വച്ച ഇക്വേഷൻ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറും അഡ്സോർപ്ഷൻ്റെ നിരക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം. ഇത് നമുക്ക് ഗ്രാഫ് രൂപത്തിലും റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ രണ്ട് രീതിയിൽ ടെസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡയഗ്രാം നോക്കുക. നമ്മളിപ്പോൾ പഠിച്ച അഡ്സോർപ്ഷൻ ഐസോതെം പോലെ തന്നെ വിവിധ ടെമ്പറേച്ചറിൽ അഡ്സോർപ്ഷൻ നടക്കുന്ന ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും താഴത്തെ കർവ് സൂചിപ്പിക്കുന്നത് 273 കെൽവിനിൽ അഡ്സോർപ്ഷൻ നടക്കുമ്പോഴുള്ള അഡ്സോർപ്ഷൻ ഐസോതെമാണ്. അതിന് മുകളിലുള്ളത് 244 കെൽവിൻ, ഏറ്റവും മുകളിലുള്ളത് 195 കെൽവിൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എക്സ് ബൈ എം കുറയുന്നു, അതായത് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ കുറയുന്നു, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഇനി അടുത്ത ഗ്രാഫ് നമ്മൾ വരച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെമിൻ്റെ ലോഗരിതമിക് ഫോം ഉപയോഗിച്ചാണ്. അതിൽ എക്സ് ആക്സിസിൽ ലോഗ് പിയും വൈ ആക്സിസിൽ ലോഗ് എക്സ് ബൈ എമ്മുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് പിയും ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്. വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അപ്പോൾ സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്, അതായത് വൈയിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്. എം എക്സിൽ എക്സിൻ്റെ കൂടെ കിടക്കുന്നതാണ് എം, അല്ലെങ്കിൽ സ്ലോപ്പ്. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് വൺ ബൈ എൻ ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ വൺ ബൈ എൻ ആണ്. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലോഗ് കെ ആണ്. അപ്പോൾ ഇത്രയാണ് ഫ്രുൺലിക് അഡ്സോർപ്ഷൻ ഐസോതെമിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അഡ്സോർപ്ഷൻ ഐസോതെം തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ ഗ്രാഫിനെ 3 ഭാഗങ്ങളായി തിരിക്കാം. അതിൽ താഴെയുള്ള ഭാഗത്ത് പ്രഷർ കുറവാണ്, ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, അതിന് ഇടയിലുള്ള ഭാഗത്ത് മീഡിയം പ്രഷർ ആയിരിക്കും. അപ്പോൾ ഈ 3 സന്ദർഭങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും താഴെയുള്ള ഭാഗത്ത് പ്രഷർ കുറവായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് പ്രഷർ കൂടുതലും ആയിരിക്കും. അപ്പോൾ ഈ ഹൈ പ്രഷർ റീജിയനിൽ 1/n മൂല്യം 0 ആണ്. ഈ 1/n മൂല്യം 0 മുതൽ 1 വരെയാകാം. അപ്പോൾ ഹൈ പ്രഷറുള്ള ഭാഗത്ത് 1/n മൂല്യം 0 ആണ്. 1/n 0 ആകുമ്പോൾ നമ്മുടെ ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെം എങ്ങനെയാകും? എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി റേസ് ടു 0 എന്ന് വരും. പി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അപ്പോൾ ഇക്വേഷൻ എക്സ് ബൈ എം ഈക്വൽസ് കെ എന്ന് വരും. അതായത് ഹൈ പ്രഷർ റീജിയനിൽ എക്സ് ബൈ എം ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്, പ്രഷറിനെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോർഷൻ, അതായത് ഏറ്റവും മുകളിലുള്ള ആ പോർഷൻ നോക്കിയാൽ അറിയാം, മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും ഡോട്ടർ ലൈൻ ഉപയോഗിച്ചും ഇടയ്ക്കുള്ള ഭാഗം അവിടെ സോളിഡ് ലൈൻ ഉപയോഗിച്ചുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ഭാഗത്ത് 1/n 0 ആണ്, അതായത് പ്രഷർ കൂടുതലാണ്, എക്സ് ബൈ എം കോൺസ്റ്റൻ്റ് ആണ്, ദി അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷർ. ഇനി അറ്റ് ലോ പ്രഷർ താഴെയുള്ള ഭാഗത്ത് 1/n ഈക്വൽസ് 1 ആണ്. അപ്പോൾ 1/n 1 ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി.
അപ്പോൾ എക്സ് ബൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. താഴെയുള്ള ഭാഗത്ത് അഡ്സോർപ്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അഡ്സോർപ്ഷനും പ്രഷറും നേർ അനുപാതത്തിലാണ്. പ്രഷർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ കൂടും. അറ്റ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ, ആ നടുക്കുള്ള ഭാഗത്ത് എക്സ് ബൈ എം വേരീസ് വിത്ത് പ്രഷർ അക്കോർഡിംഗ് ടു ദി എക്സ്പ്രഷൻ എക്സ് ബൈ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു വൺ ബൈ എൻ, അല്ലെങ്കിൽ എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻ ടു പി റേസ് ടു വൺ ബൈ എൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചിത്രത്തിൽ ഒന്നുകൂടി കാണുന്നത്. രണ്ട് രീതിയിൽ ഫ്രുൺലിജ് അഡ്സോർപ്ഷൻ ഐസോത്തം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻ ടു പി റേസ് ടു വൺ ബൈ എൻ. ലോഗരിഥമിക് ഫോം ലോഗ് എക്സ് ബൈ എം ഈക്വൽസ് ലോഗ് കെ പ്ലസ് വൺ ബൈ എൻ ലോഗ് പി. ലോ പ്രഷറിൽ എക്സ് ബൈ എം ഈക്വൽസ് കെ പി. അറ്റ് ഹൈ പ്രഷർ എക്സ് ബൈ എം ഈക്വൽസ് കെ. അപ്പോൾ ഹൈ പ്രഷറിൽ സാച്ചുറേഷൻ പ്രഷറും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഫ്രുൺലിക് അഡ്സോർപ്ഷൻ ഐസോതെമിന് കുറച്ച് പോരായ്മകളുണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ആ ഡ്രോബാക്ക്? ദി എക്സ്പെരിമെൻ്റൽ ഐസോതെംസ് ഓൾവേസ് അപ്രോച്ച് സാച്ചുറേഷൻ അറ്റ് ഹൈ പ്രഷർ. ഉയർന്ന പ്രഷറിൽ എപ്പോഴും എക്സ്പെരിമെൻ്റൽ ഐസോതെം സാച്ചുറേഷൻ പ്രഷറിൽ എത്തുന്നുണ്ട്, സാച്ചുറേഷനിൽ എത്തുന്നുണ്ട്. ഈ സാച്ചുറേഷനിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെമിന് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഉയർന്ന പ്രഷറിൽ അഡ്സോർപ്ഷൻ ഐസോതെം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെമിൻ്റെ ഒരു വലിയ ഡ്രോബാക്ക്. അടുത്ത ഒരു ടോപ്പിക്ക് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, സൊല്യൂഷൻ ഫേസിൽ നിന്നുള്ള അഡ്സോർപ്ഷൻ. സോളിഡിൽ ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സോളിഡ്സിന് സൊല്യൂഷനിൽ നിന്ന് ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കും. അസെറ്റിക് ആസിഡ് സൊല്യൂഷനിൽ നിന്ന് ചാർക്കോൾ അസെറ്റിക് ആസിഡിനെ അഡ്സോർബ് ചെയ്യും. അതുപോലെ ചാർക്കോൾ ലിറ്റ്മസ് സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ അഡ്സോർബ് ചെയ്ത് ആ സൊല്യൂഷൻ കളർലെസ് ആക്കും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മാഗ്നസൺ ചാർക്കോൾ ലിറ്റ്മസ് സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ അഡ്സോർബ് ചെയ്ത് ആ സൊല്യൂഷൻ കളർലെസ് ആക്കും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മാഗ്നസൺ അഡ്സോർബ് ചെയ്ത് ബ്ലൂ കളറിലും ആകും. ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സൊല്യൂഷനിൽ നിന്ന് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന ചില പോയിൻറ്റ്സ് ആണ്. ദി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നത് പോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ്റെ റേറ്റ് കുറയുന്നു. അതുപോലെ തന്നെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ്റെ റേറ്റ് കൂടുന്നു. ഇനി സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നു. അഡ്സോർബൻറ്റിൻ്റെയും അഡ്സോർബൻറ്റിൻ്റെയും സ്വഭാവം അനുസരിച്ചും എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ സൊല്യൂഷനിൽ നിന്നുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അഡ്സോർപ്ഷൻ നമുക്ക് ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തം ഉപയോഗിച്ച് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ ഒരു വ്യത്യാസം, നമ്മൾ ഗ്യാസിൻ്റെ അഡ്സോർപ്ഷൻ പറഞ്ഞപ്പോൾ എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻ ടു പി റേസ് ടു വൺ ബൈ എൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ സൊല്യൂഷനിൽ നിന്നുള്ള അഡ്സോർപ്ഷൻ നമ്മൾ പറയുമ്പോൾ പിയുടെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സി എന്നാണ്, അതായത് കോൺസെൻട്രേഷൻ എന്നർത്ഥമാക്കുന്ന സി എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇക്വേഷന് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻ ടു സി റേസ് ടു വൺ ബൈ എൻ, അല്ലെങ്കിൽ ലോഗ് എക്സ് ബൈ എം ഈക്വൽസ് ലോഗ് കെ പ്ലസ് വൺ ബൈ എൻ ലോഗ് സി എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെമിനെ കുറിച്ചാണ്. ഒരു ഗ്യാസ് സോളിഡിൽ അഡ്സോർബ് ചെയ്യുമ്പോഴും ഒരു സൊല്യൂഷനിൽ നിന്ന് അഡ്സോർപ്ഷൻ നടക്കുമ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്സോർപ്ഷൻ ഐസോത്തമാണ് ഫ്രുൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തം. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി നമുക്ക് അഡ്സോർപ്ഷൻ എന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.